Hi dear friends, Assalamu alaikum. Innu nammaloru bottle art enneyanu cheyan ponnathu valare simple aayittu waste material okke use cheyidittulla oru bottle art aanu valare simple aanu to kuttikalkku okke cheyan pattuna athre simple aayittulladana appo adinu vendittu njan oru glass inde bottle eduthittund appo idhi oru bottle art cheyanayittu glass inde bottle venanonnilla plastic inde bottle aayalum koyapponnilla ṭo pinne njan ivide eduthittulladu jute thread aanu appo idu oru vaadu polished aayittulla type jute thread onnilla ṭo nammal kadayinokke saanam vaangikkumbo ingane kettittu kittuna oru type thread undallo അപ്പോൾ ആ ഒരു ത്രെഡാണ് അപ്പോൾ ഇതൊരു ബണ്ടിലിന് 20 റുപ്പീസോ അങ്ങനെ എന്തോ ആണ് മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ജൂട്ട് ത്രെഡ് ഒന്ന് റോൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ താഴെ ഭാഗത്ത് നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ ട്ടോ എന്നിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ ഒന്ന് റോൾ ചെയ്തു കൊടുക്കുകയാണ് പിന്നെ നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ കുറേ റോൾ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ നമ്മൾ ഈ ജൂട്ട് ത്രെഡൊക്കെ റോൾ ചെയ്യാനൊക്കെ ഫെവിക്കോൾ യൂസ് ചെയ്യണം നല്ലത് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടുന്നത് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോഴാണ് ഗ്ലൂഗൺ ആകുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലൂ ഇരിക്കുമ്പോൾ അത്രക്കൊരു ഭംഗിയില്ല അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ താഴെ ഭാഗത്തൊക്കെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ജസ്റ്റ് ഒരു വളവ് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ ഒരു നെക്കിൻ്റെ അവിടേക്കുള്ള ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം അവിടെ നമ്മൾ പെട്ടെന്ന് ആ ഒരു ത്രെഡ് ഇങ്ങനെ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആ ഒരു ചെരിവ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അവിടെ റോൾ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നെക്കിൻ്റെ സൈഡിലും ജസ്റ്റ് ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആ ഒരു മേലെ ഭാഗത്ത് അതായത് എൻഡിലും കുറച്ച് അപ്ലൈ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകും അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജൂട്ട് ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അതിന് പകരം വുളൻ ത്രെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു സാധാരണ ടൈപ്പ് ജൂട്ട് ത്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ എക്സ്ട്രാ ത്രെഡൊക്കെ ഉണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ബേൺ ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് ബേൺ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഫുൾ ബ്ലാക്കിഷ് ഒരു പുക പോലെ ഇങ്ങനെ വന്നിട്ട് അത്രക്കൊരു നീറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് പംകിൻ്റെ സീഡ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പംകിൻ്റെ സീഡ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് പംകിൻ്റെ സീഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെയും ഒന്ന് രണ്ട് ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാർട്ടിനാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോട്ടിലാർട്ട് ഫസ്റ്റ് ടൈം ഞാൻ നമ്മളെ ചാനലിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ചാനലുണ്ട് ഈ ഒരു സെയിം തന്നെയുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയിട്ടുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് ട്രൈഡ് പിക്ക് കിട്ടിയിട്ടുള്ളതും ഈ ഒരു ബോട്ടിലാർട്ടിനാണ് വളരെ ഈസിയാണ് എന്ന നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാർട്ടുമാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റിലൊന്ന് പിഞ്ചേച്ചിടാം നമ്മളിവിടെയും പംപ്കിൻ്റെ സീഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു 6 പെറ്റൽസ് വീതമുള്ള ഫ്ലവേഴ്സ് പിന്നെ അതുപോലെ 5 പെറ്റലായിട്ടുള്ള ഫ്ലവേഴ്സ് അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം നമ്മളിങ്ങനെ തട്ട് തട്ടായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഒരു ബോട്ടിലുള്ള പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് നമ്മളിതുപോലെ പംകിൻ്റെ സീഡ് ഒരുപാട് സീഡ്സ് വെച്ചിട്ട് കുറേ ക്രാഫ്റ്റ് വാൾ ഡെക്കറും ബോട്ടിലാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റായിട്ട് നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നോ പെയിൻ്റ് ആയിട്ടൊക്കെ കുറേ വാൾ ഡെക്കേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ബോട്ടിലേക്ക് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കുംബറിൻ്റെ സീഡ്സ് ആട്ടോ യൂസ് ചെയ്യുന്നത് കുക്കുംബറിൻ്റെ സീഡാകുമ്പം വളരെ തിന്നായിട്ടുള്ള നല്ല നീളത്തിലുള്ള ഒരു ടൈപ്പ് സീഡ്സാണ് നല്ല ഭംഗിയാണ് കേട്ടോ സീഡ്സ് കാണാൻ പക്ഷേ ഭയങ്കര കുഞ്ഞായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ഇവിടെ ലീഫ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഞാനൊരു ഇങ്ങനെ വളഞ്ഞിട്ട് വരുന്ന രീതിയിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടൈപ്പ് ഒരു ലീവ്സാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ താഴെ ഭാഗത്ത് അത് ചെയ്തെടുത്തു അപ്പോൾ അത് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് അത്രക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നുന്നു പിന്നെ ഞാനും വേറൊരു ടൈപ്പ് കുറച്ച് ചെറിയൊരു ടൈപ്പ് ലീവ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗമൊന്നും ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഭയങ്കര കുഞ്ഞായിട്ടുള്ളൊരു ടൈപ്പ് സീഡ്സുമാണ് പിന്നെ ഓൾറെഡി ക്യാമറയ്ക്ക് ഇന്ന് തീരെ ഒരു ക്ലിയറും ഇല്ല ഭയങ്കര വെളിച്ചത്തിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നത് കാണിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇതുപോലെ ലീവ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ താഴോട്ട് നമ്മൾ ചെയ്ത പോലെ മേലെ ഭാഗത്തോട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് വരുന്ന രീതിയിൽ ലീവ്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ തന്നെ സൈഡിലായിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് ചെറിയൊരു ടൈപ്പ് ലീവ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പംകിൻ്റെ സീഡ് വെച്ചിട്ട് തന്നെ ലീവ്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അങ്ങനെ ആയാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നമുക്ക് പെയിൻറ്റൊക്കെ ചെയ്യാതെ തന്നെ വാർണിഷൊക്കെ അപ്ലൈ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാരണം ഈ ഒരു ക്രീം കളറും
ജൂട്ടോട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ കളർഫുൾ ആയിട്ട് കിട്ടാനായിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിയോൺ കളേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ നിയോൺ കളറിൽ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് ഒരു ഫ്ലവർ പെയിൻറ് ചെയ്തെടുത്തു. പക്ഷേ എനിക്കത് അത്രക്കൊരു ഭംഗി തോന്നുന്നില്ല, കാരണം ആ ഒരു ജൂൾത്തടിലേക്ക് അത്ര ഒരു മാച്ച് ആവാത്ത പോലെ തോന്നും. നമ്മൾ ആ ഒരു ബോട്ടിലിന് ബേസ് കോട്ട് വേറെ, ഈ ജൂൾത്തട്ടിന് പകരം വേറെ ഏതെങ്കിലും ഒരു കളർ ബേസ് കോട്ട് അടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ആ ഒരു നിയോൺ കളേഴ്സൊക്കെ നല്ല മാച്ചാവും. പിന്നെ ഞാൻ ആ ഒരു കളർ വെച്ച് പെയിൻറ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ക്രിംസൺ റെഡ് വെച്ചിട്ടൊരു ഫ്ലവർ പെയിൻറ് ചെയ്തെടുത്തു, അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ എമറാൾഡ് ഗ്രീൻ വെച്ചിട്ടൊരു ഫ്ലവർ, പിന്നെ ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഒരു ഫ്ലവർ പെയിൻറ് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഞാൻ പർപ്പിൾ കളർ വെച്ചിട്ടൊരു ഫ്ലവർ പെയിൻറ് ചെയ്തെടുത്തു, അപ്പോൾ അത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് അത്ര മാച്ച് ആകുന്നില്ല. പിന്നെ ഞാൻ പിങ്ക് കളർ ഉണ്ടായിരുന്നു, ഒരു പേൾ പിങ്ക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ലൈറ്റ് പിങ്ക്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു പർപ്പിളിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ലെമൺ യെല്ലോ ഗോൾഡൻ യെല്ലോ വെച്ചിട്ടൊക്കെ ആ ഒരു ഫ്ലവർ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന നിയോൺ കളറ് ഞാൻ പിങ്ക് വെച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിയോൺ ഓറഞ്ച് പിങ്ക് കൂടെ വന്നപ്പോൾ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലേസിനൊക്കെ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ ഗ്രീനും അതുപോലെ സാബ് ഗ്രീനും എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ പേൾ ഗ്രീൻ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ജൂട്ടറിലെ കുറച്ചുകൂടി ഒരു മാച്ച് ആകുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സീഡ്സ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലീവ്സിനൊക്കെ നമ്മൾ ആ ഒരു പേൾ ഗ്രീൻ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീഡ്സ് വെച്ചിട്ടല്ലാതെ തന്നെ നമുക്ക് എഗ് കാർട്ടൻസ് വെച്ചിട്ടൊക്കെ ലീവ്സ് വേണമെങ്കിൽ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻ്റ് ഒക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ട്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പഴയ ഗോൾഡൻ കളറ് ബീഡ്സാണ്. അപ്പോൾ അതും നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഓരോ മെറ്റീരിയൽസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെ നടുക്കും പിന്നെ അതുപോലെ ഒരു മൂന്നാല് ബീഡ്സ് ഇങ്ങനെ ഫ്ലവറിൻ്റെ ചുറ്റുമായിട്ടും അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നല്ല വൈറ്റ് കളർ പേൾസ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിളായിട്ട് ഒന്ന് നല്ലൊരു കളർഫുള്ളായിട്ടും നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റായി കളയുന്ന മെറ്റീരിയൽ മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റൂട്ടോ, അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ പംപ്കിൻ്റെ സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ വാട്ടർമെലിൻ്റെ സീഡ്സോ അല്ലെങ്കിൽ ചിക്കുവിൻ്റെ സീഡ്സോ, അപ്പോൾ അങ്ങനെ ഏത് സീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലെ കാട്ടോ അയച്ചു തരേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ ക്രാഫ്റ്റിംഗ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും സപ്പോർട്ട് ചെയ്യണേ.